പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ കാലഘട്ടം ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടിയാണ് ജന്മസ്ഥലം തിരുവിതാംകൂർ ചേരമ്മറ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചേരന്മാർ മഹാസഭ സ്ഥാപിച്ചത് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും പാമ്പാടി ജോൺ ജോസഫാണ് സ്ഥാപക പ്രസിഡന്റ് പാറടി എബ്രഹാം ഐസക് സ്ഥാപക പ്രസിഡന്റ് പാറടി എബ്രഹാം ഐസക് തിരുവിതാംകൂർ ചേരമാറ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ മതപരമായല്ല തിരുവിതാംകൂർ ചേരമാറ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ മതപരമായല്ല സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ്ണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫ് ആണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന് കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്